വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ KSRTCയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സസ് എങ്ങനെ ബുക്ക് ചെയ്യാം ഓൺലൈനായിട്ട്, ഇതാണ് നോക്കുന്നത്. ഒരുപാട് ഒട്ടനവധി ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. റീസെന്റ്ലി ഒരു 1 വീക്ക് മുന്നേ ആണ് KSRTC ഓൺലൈൻ റിസർവേഷൻ സംവിധാനത്തിലേക്ക് KSRTC ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ട്രിവാൻഡ്രം, നമുക്കറിയാം, ട്രിവാൻഡ്രം നഗരത്തിൽ ട്രിവാൻഡ്രം കാണാൻ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഡബിൾ ഡെക്കർ സർവീസ് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ നോക്കാം എങ്ങനെയാണിത് ബുക്ക് ചെയ്യുന്നത്. അപ്പം അതിന് ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കേരള RTC എന്ന് സെർച്ച് ചെയ്യുക. RTC എന്ന് സെർച്ച് ചെയ്യുമ്പോൾ KSRTCയുടെ വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിലേക്ക് കയറുക. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. KerlaRTC.com എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഇതിനകത്ത് ബുക്ക് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബുക്ക് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു പോപ്പ്, ആ പോപ്പ് അങ്ങ് ക്ലോസ് ചെയ്ത് കളയുക. ഇനി ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് ഫ്രമിനകത്ത് സിറ്റി റൈഡ് എന്ന് സെർച്ച് ചെയ്യുക. സിറ്റി റൈഡ്, CITY സിറ്റി റൈഡ്. ആ സിറ്റി എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് സിറ്റി റൈഡ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ടൂവിനകത്ത് ഈസ്റ്റ് പോർട്ട് തന്നെ കൊടുക്കുക, ഈസ്റ്റ് പോർട്ട്. അപ്പൊ ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിംഗ് ഫ്രമിനകത്ത് സിറ്റി റൈഡും കൊടുക്കുക, ഗോയിങ് ടൂവിനകത്ത് ഈസ്റ്റ് പോർട്ടെന്നും കൊടുക്കുക. ഇനി നിങ്ങൾ എന്നാണോ ജേണി പ്ലാൻ ചെയ്യുന്നത്, ആ ജേണിയുടെ ഡേറ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ പോകുന്നത് മൺഡേ March 13, അല്ലെങ്കിൽ March 19 ആണെന്നിരിക്കട്ടെ, സോറി May 19 ആണെന്നിരിക്കട്ടെ. അപ്പൊ May 19 സെലക്ട് ചെയ്യുക. സെർച്ച് ബസ്സസ് കൊടുക്കുക. അപ്പൊ May 19 ഷെഡ്യൂൾസ് ഇവിടെ കാണിക്കും. സിറ്റി റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15 hoursനാണ്. അതായത് വൈകുന്നേരം 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 മെയ്ന് 15 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 3 മണി. അത് കഴിഞ്ഞ് 16 മണി, വൈകുന്നേരം 4 മണി. ഇങ്ങനെ ഓരോരോ ടൈം സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ ബസ്സസ് ഈസ്റ്റ് പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 15 മണി, 16 മണി, 17 മണി, 18 മണി, 19 മണി, 20 മണി, 21 മണി, 22 മണി. എന്ന് പറയുമ്പോൾ 22 എന്ന് പറയുമ്പോൾ 10 മണി, രാത്രി 10 മണി. അതായത് വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് KSRTC ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ റൈഡിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ 15 മണിയുടെ ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഡ്യൂറേഷൻ 1.45 hours, അതായത് 1.75 മണിക്കൂറാണ് ഈ ഒരു റൈഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 15 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റൈഡ് 16:45 എൻഡ് ചെയ്യുന്നത്. അതായത് ഈസ്റ്റ് പോർട്ടിൽ നിന്ന് തുടങ്ങി പല സ്ഥലങ്ങളിലൂടി, ട്രിവാൻഡ്രം സിറ്റിയുടെ ഹൃദയഭാഗത്തുകൂടി പല സ്ഥലങ്ങളും കവർ ചെയ്ത് 16:45 ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തും, ഈസ്റ്റ് പോർട്ടിൽ തിരിച്ചെത്തും. അപ്പോൾ 1.75 മണിക്കൂറാണ് ഡ്യൂറേഷൻ. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഈ ഓരോ മണിക്കൂറിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്ലോട്ടാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 15 മണി, 16 മണിയുടെ സ്ലോട്ടാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ സീറ്റിൻ്റെ നമ്പേഴ്സ് കാണിക്കും. ഇപ്പം 64 സീറ്റ് ഇപ്പോൾ വാക്കൻ്റ് ആണ്. ഇതിൻ്റെ ഫെയർ വരുന്ന ലോവർ ഡെക്കിന് 100 രൂപയും അപ്പർ ഡെക്കിന് 200 രൂപയും ആണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് സീറ്റ്സ് കൊടുക്കുക. സെലക്ട് സീറ്റ്സ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ ബോർഡിംഗ് പോയിന്റ് അത് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏതൊക്കെ സീറ്റ് ആണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏത് ഡെക്കാണ് നിങ്ങൾക്ക് വേണ്ടത്, 200-ൻ്റെയാണോ 100-ൻ്റെയാണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ കറസ്പോണ്ടിങ് ഭാഗം മാത്രം എനേബിൾ ആയി വരും. ഇപ്പം 100-ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ഡെക്ക് മാത്രം എനേബിൾ ആവും, 200-ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ഡെക്ക് മാത്രം എനേബിൾ ആവും. അപ്പം നിങ്ങൾക്ക് ഏതാണ് അപ്പർ ഡെക്കാണ് നിങ്ങൾ വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സീറ്റാണോ വേണ്ടത് ആ സീറ്റ് സെലക്ട് ചെയ്യുക. ബോർഡിംഗ് പോയിന്റ് സിറ്റി റൈഡ് തന്നെ കൊടുക്കുക. ഈസ്റ്റ് പോർട്ട് തന്നെ കൊടുക്കുക, ഈസ്റ്റ് പോർട്ട് നോർത്ത് തന്നെ കൊടുക്കുക. അലൈറ്റിംഗ് പോയിന്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് രണ്ടും വരുന്നുണ്ട്, 16:16:45 അത് രണ്ടും കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു സീറ്റാണ് സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സീറ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ നമ്പറാണ് ഇവിടെ, സീറ്റ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 230 എന്ന് പറയുന്ന സീറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 200 ആണ് ചാർജസ് വരുന്നത്. ഇനി പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ്. പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കാം, എൻ്റെ പേര് ടെസ്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഏജ് കൊടുക്കുക, ഏജ് എത്രയാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
മെയിൽ ആണോ ഫീമെയിൽ ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടത് 213 രൂപയാണ്. ഇനി പ്രൊസീഡ് ടു പേ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ 999 സാമ്പിളായിട്ട് കൊടുക്കാം. അത് ഫോൺ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 10 ഡിജിറ്റ് നമ്പർ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. അതുപോലെ ഇമെയിൽ ഐ ഡി, ഞാനിപ്പോൾ ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ടെസ്റ്റ് ഒന്ന് കൊടുക്കാം. എന്തെങ്കിലും ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ, ഇത് ജി എസ് ടി ബില്ലാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെങ്കിൽ ജി എസ് ടി നമ്പർ അവിടെ സെലക്ട് ജി എസ് ടി ഐ ഹാവ് ജി എസ് ടി എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൊടുക്കണ്ട. ഇത് രണ്ട് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൽ ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് നൗ ത്രൂ ബിൽ ഡെസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വീണ്ടും കൊടുക്കുക. ഇനി പേയ്മെന്റ് പാർട്ടാണ്, നിങ്ങളുടെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വഴിയാണോ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴിയാണോ, യു പി ഐ വഴിയാണോ, ക്യു ആർ കോഡ് വഴിയാണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എമൗണ്ട് പേയ്മെന്റ് ചെയ്യുക. അപ്പം ഞാൻ അതിൽ അത് ഇവിടെ കാണിക്കുന്നില്ല. അത് യു പി ഐ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫോൺ പേ ആണ് നിങ്ങളുടെ ഫോണിൽ കണക്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ ഫോൺ പേയിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം അതിനകത്ത് നിന്ന് ആ പേയ്മെന്റ് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയാണ് ഈ ഒരു പേയ്മെന്റ് പാർട്ടിൽ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റി റൈഡ് ഓപ്പറേറ്റേഴ്സ് ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.